വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, ജി ഫോർ യു വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആതിര. പ്രധാന വാർത്തകൾ. തൃശൂർ പാലക്കാട് ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതി, കരാർ കമ്പനിക്കെതിരെ ടി എൻ പ്രതാപൻ എം പി രംഗത്ത്. നിർമ്മാണത്തിലെ അഴിമതി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും എം പി. ഉത്സവപ്പറമ്പുകളിലെ ആനച്ചന്തം കൊമ്പൻ ശങ്കരൻ കുളങ്ങര മണികണ്ഠൻ ചെരിഞ്ഞു. വിടവാങ്ങിയത് തൃശൂർ പൂരത്തിൽ അരനൂറ്റാണ്ടിലധികം കാലം തിടമ്പേറ്റിയ കൊമ്പൻ. തൃശൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു. ദേശമംഗലം കൊണ്ടയൂർ സ്വദേശിനി അമ്മാളുകുട്ടിയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തൃശൂർ നഗരത്തിൽ വൻ തീപിടുത്തം. ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള ടയർ റീട്രേഡിംഗ് ഗോഡൌണിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. വാർത്തകൾ വിശദമായി. തൃശൂർ പാലക്കാട് ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി. നിർമ്മാണം ഏറ്റെടുത്ത കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നും എം പി. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ച് എം പി രംഗത്ത് വന്നത്. ജനപ്രതികളും പല ആക്ഷേപങ്ങളും ഉന്നയിച്ചു. ഇപ്പോൾ ഒരു കാര്യം ബോധ്യമായി, അശാസ്ത്രീയവും ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നോംസിലും ഉൾപ്പെടാത്ത രീതിയിലാണ് അതിന് നിർമ്മാണം ആഗ്രഹിക്കുന്നത്. വലിയ അഴിമതി ഈ നിർമ്മാണത്തിൽ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയതായും പറഞ്ഞ എം പി, കുതിരാനിൽ അടക്കം പലയിടത്തും ദേശീയപാത ഇടിഞ്ഞു താഴുകയാണെന്നും പാത നിർമ്മാണത്തിലെ അഴിമതിയിൽ ഉന്നതർക്ക് പങ്കുണ്ട് എന്നും ആരോപിച്ചു. മറുനാടൻ മലയാളി ഷാജൻ സക്കറിയയ്ക്ക് എതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച എം പി, ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസുകാരനും ന്യായീകരിക്കാനാവില്ലെന്നും പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റും രമ്യ ഹരിദാസ് എം പിയും മറുനാടനെ പിന്തുണയ്ക്കുന്നത് വാർത്താസമ്മേളനത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു എം പിയുടെ ഈ പ്രതികരണം. സുധാകരനും രമ്യ ഹരിദാസും വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതുപോലെ തന്റെ കാഴ്ചപ്പാടിൽ ഊന്നിയ വ്യക്തിപരമായ അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നതെന്നും പറഞ്ഞ് അദ്ദേഹം വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനും മതസ്പർദ്ധ വളർത്താനും മുസ്ലിം സമുദായത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അവരുടെ വ്യക്തിത്വവും അസ്തിത്വവും തന്നെയും വെല്ലുവിളിക്കാനുമാണ് ഷാജൻ പലപ്പോഴും മുതിർന്നിട്ടുള്ളതെന്നും സംഘീസ്വരമാണ് ഷാജനിൽ നിന്നും വരുന്നതെന്നും എം പി കുറ്റപ്പെടുത്തി. മറുനാടൻ കേരളത്തിൽ ബോധപൂർവമായി വർഗീയ ചേരിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു വരികയാണ്. മുസ്ലിം സമുദായത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കാനും മുസ്ലിം സമുദായത്തിൻ്റെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ അപകടകരമായ ചില സമീപനങ്ങളാണ് മറുനാടൻ തൃശൂർ പൂരമടക്കം കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലെ ആനച്ചന്തമായിരുന്ന കൊമ്പൻ ശങ്കരൻ കുളങ്ങര മണികണ്ഠൻ ചെരിഞ്ഞു. വാർദ്ധക്യാവശ്യതയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ പൂരത്തിന്റെ പറയെടുപ്പ് മുതൽ മഠത്തിൽ വരവിന്റെ ഇറക്കി എഴുന്നള്ളിപ്പിൽ വരെയായി 58 വർഷത്തോളം സജീവ സാന്നിധ്യമാണ് ശങ്കരൻ കുളങ്ങര മണികണ്ഠൻ. തൃശൂർ പൂരത്തിൽ മറ്റൊരാനയും ഇത്രയധികം കാലം എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തിട്ടില്ല. ക്ഷേത്രത്തിലേക്ക് ആനയെ വേണമെന്ന ദേവസ്വത്തിന്റെ ആവശ്യത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പ്രത്യേക താൽപര്യത്തിലാണ് നിലമ്പൂർ കാട്ടിലെ വാരിക്കുഴിയിൽ വീണ 3 വയസ്സുകാരൻ കൊമ്പനെ ശങ്കരൻ കുളങ്ങരയിലെത്തിച്ചത്. സമീപകാലം വരെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് സമയത്ത് പന്തലിൽ തിടമ്പുമായി നിൽക്കുന്ന ദൌത്യം മണികണ്ഠനായിരുന്നു. ഇപ്പോൾ മഠത്തിലേക്കുള്ള വരവിൽ തിടമ്പേറ്റുന്നതും നെയ്തലക്കാവിന്റെ കോലമേന്തുന്നതും മണികണ്ഠനാണ്. തൃശൂർ പൂരത്തിൽ അരനൂറ്റാണ്ടിലധികം കാലം തിടമ്പേറ്റിയതിന് ഇക്കഴിഞ്ഞ പൂരത്തിന് പൂരത്തലേന്ന് മണികണ്ഠനെ ആദരിച്ചിരുന്നു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടിക്കും പ്രതിഷ്ഠാ ദിനത്തിന് പാറമേക്കാവിനും മണികണ്ഠൻ തിടമ്പേറ്റിയിട്ടുണ്ട്. തൃശൂർ, ആറാട്ടുപുഴ, തൃപ്പൂണിത്തറ, കൂടൽമാണിക്യം, നെന്മാറ, വല്ലങ്ങി തുടങ്ങി കേരളത്തിലെ പ്രസിദ്ധമായ ഉത്സവങ്ങളിലെല്ലാം ശങ്കരം കുളങ്ങര മണികണ്ഠൻ സജീവമായിരുന്നു.
ഡെങ്കിപ്പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു. ദേശമംഗലം കൊണ്ടയൂർ പണ്ടാരത്തിൽപ്പടി കോളനിയിൽ വട്ടപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കോതയുടെ മകൾ 54 വയസ്സുള്ള അമ്മാളുകുട്ടിയാണ് മരിച്ചത്. ഡെങ്കിപ്പനി ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെയാണ് മരിച്ചത്. എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് പനി ബാധിച്ചത്. അവിടെ ചികിത്സിച്ച് ഭേദമാകാത്തതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പ്രവർത്തകയായിരുന്നു. തൃശൂരിൽ വീണ്ടും തീപിടുത്തം. ഒഴിവായത് വൻ അപകടം. ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള ടയർ റീട്രേഡിംഗ് ഗോഡൌണിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. ഗോഡൌണിന് സമീപം കൂട്ടിയിട്ടിരുന്ന സ്ക്രാപ്പിനാണ് തീപിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ശക്തൻ സ്റ്റാൻഡിന് സമീപം പോസ്റ്റ് ഓഫീസിന്റെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഫാത്തിമ ബിൽഡിംഗ് കോംപ്ലക്സിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഫിറോസ് എന്നയാളുടെ ടയർ റീട്രേഡിംഗ് ഗോഡൌണിന് സമീപം കൂട്ടിയിട്ടിരുന്ന സ്ക്രാപ്പിനാണ് തീപിടിച്ചത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയുടെ സമയോചിതമായ രക്ഷാപ്രവർത്തനത്തിലൂടെ തീ പൂർണ്ണമായും അണച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി എസ് ഷാനവാസ്, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് ഫയർ എഞ്ചിൻ എത്തിയാണ് തീയണച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ പ്രമോദ് ജി, ശിവദാസൻ കെ, സുധൻ വി എസ്, വി ബിജിമോത്, ജി ജിബിൻ എന്നിവർ പങ്കെടുത്തു. ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ പുസ്തകശേഖരം ഇനി അദ്ദേഹം പഠിച്ച കോളേജ് ലൈബ്രറിയിൽ. അദ്ദേഹത്തിന്റെ മകൾ പി സി ഗൌരിയാണ് പുസ്തകങ്ങൾ കൈമാറിയത്. വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹിക പ്രവർത്തകനും സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന പി ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ വിയോഗത്തിൽ നടത്തിയ അനുശോചന യോഗത്തിലാണ് പുസ്തകങ്ങൾ കൈമാറിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കോളേജ് മെഡിലിക്കോട്ട് ഹാളിൽ നടത്തിയ അനുശോചന യോഗത്തിൽ ടി എൻ പ്രതാപൻ എം പി, പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, കോളേജ് മാനേജർ മാ ടോണി നീലങ്കാവൽ, ഫാദർ ദേവസി പന്തലുക്കാരൻ, പ്രിൻസിപ്പൽ ഫാദർ കെ എ മാർട്ടിൻ, ഫാദർ ബിജു പാണേങ്ങാടൻ, സി എ ഫ്രാൻസിസ്, ജെയിംസ് മുട്ടിക്കൽ, അനന്തലക്ഷ്മി, സി കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ആ ബയോളജിക്കൽ കപ്പാസിറ്റിയുടെ ഭാഗമായി ഒരുപക്ഷെ സാധകം ചെയ്തോ സമർപ്പണം ചെയ്തോ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും ബലം സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ആ മനുഷ്യരെ കുറിച്ചുള്ള അടയാളങ്ങൾക്ക് പ്രധാനപ്പെട്ട സൂചകങ്ങൾ. ചിത്ര നമ്പൂതിരിപ്പാടിനെ കേരളം സ്മരിക്കപ്പെടുന്നത് അദ്ദേഹം പഴയ മലബാറിൻ്റെ പൊന്നാനി താലൂക്കിൽ ജനിച്ച അദ്ദേഹം ഒരുപക്ഷെ സെന്റ് തോമസ് കോളേജിൽ നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കാരണം ഇന്റർമീഡിയറ്റിന് സെന്റ് തോമസ് കോളേജിൽ. മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് പി രാമൻ മേനോന്റെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഐ എൻ ടി യു സി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ പൊതുപ്രവർത്തകർക്കും മാതൃകയാക്കേണ്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം എന്ന് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആന്റണി കുറ്റുകാരൻ, ജോൺസൺ ആവോക്കാരൻ, എം എസ് ശിവരാമകൃഷ്ണൻ, ടി എം കൃഷ്ണൻ, സെബാസ്റ്റ്യൻ പി ജി, മേരി ജോളി എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. ജോയിന്റ് കൌൺസിൽ തൃശൂർ ടൗൺ മേഖലാ കൺവെൻഷനും യാത്രയയപ്പ് സമ്മേളനവും വിവിധ പരിപാടികളോടെ നടന്നു. തൃശൂർ ബാലഭവൻ ഹാളിലാണ് കൺവെൻഷൻ നടന്നത്. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം രാകേഷ് മോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി വി ഹാപ്പി യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ടി ഡി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി സുബിൻ തോപ്പിൽ, ട്രഷറർ പി ജി രജിത് തുടങ്ങിയവർ സംസാരിച്ചു. മായന്നൂർ തൃളക്കോട് പുഴയിൽ കുളിക്കാനിറങ്ങി കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. നേപ്പാൾ സ്വദേശി ലോകേഷിന്റെ ഭാര്യ സുനിതയാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. മായന്നൂർ പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉച്ചയോടെ കുളിക്കാനിറങ്ങിയ യുവതി അപ്രതീക്ഷിതമായ പുഴയുടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും ഏറെ നേരം തിരച്ചിൽ നടത്തിയാണ് യുവതിയെ കണ്ടെത്തിയത്. ഒഴുക്കിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലായ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കാട്ടൂർ കെ എൽ ഡി സി കനാലിലെ കോതറ പാലത്തിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിയൂർ എടതിരിഞ്ഞി സ്വദേശി
കണത്തേടത്ത് വീട്ടിൽ 29 വയസ്സുള്ള അസീസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആത്മഹത്യയാണെന്ന് സംശയമെന്ന് പോലീസ് അറിയിച്ചു. കാട്ടൂർ എസ്ഐ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. കനാലിലെ കനത്ത ഒഴുക്ക് പോലും വകവയ്ക്കാതെയാണ് പോലീസ് സംഘം മൃതദേഹം കരക്കെത്തിച്ചത്. കനാലിലെ ഹരിപുരം ഭാഗത്തുനിന്ന് മൃതദേഹം ഒഴുകി വരുന്നുണ്ടെന്നറിഞ്ഞാണ് കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തിയത്. വർഷകാലമായതിനാൽ കനാലിൽ ശക്തമായ ഒഴുക്കും ഉണ്ടായിരുന്നു. മൃതദേഹം ആണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ പോലീസ് സംഘം മൃതദേഹം കരക്കെത്തിക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു. കാട്ടൂർ എസ്ഐ മണികണ്ഠൻ തന്നെ വെള്ളത്തിൽ ഇറങ്ങുകയായിരുന്നു. എസ്ഐയെ സഹായിക്കുന്നതിനായി സീനിയർ സിപിഒ ധനേഷും സിപിഒ ജിഷ്ണുവും കനാലിൽ ഇറങ്ങി. ശക്തമായ അടിയൊഴുക്ക് വകവയ്ക്കാതെയാണ് ഇവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കനത്ത ഒഴുകിൽ പെട്ടുവന്നിരുന്ന മൃതദേഹം പോലീസ് സംഘം കരക്കെത്തിച്ച് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ഒല്ലൂരിൽ അനുമോദിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫെറോനപ്പള്ളിയിലെ കെ സി വയ്യമ്മന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ജ്യോതിസ് 2023 എന്ന പേരിൽ മാലാഖയുടെ പന്തൽ ഹാളിലാണ് ചടങ്ങ് നടന്നത്. ടി എൻ പ്രതാപൻ എംപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. അവതാരക മീനാക്ഷി രവീന്ദ്രൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഫെറോന വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പോൾ പുലിക്കോട്ടിൽ, ഫാദർ മിഥുൻ വടക്കേത്തല, കൌൺസിലർ സനോജ് കെ പോൾ, കെ സി വൈ എം പ്രസിഡന്റ് ജെസ്വിൻ ജോൺസൺ, സെക്രട്ടറി സി വി ജീസ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ കലാവിരുന്നും മ്യൂസിക്കൽ നൈറ്റും ഉണ്ടായിരുന്നു. പൌരസ്ത്യ കൽദായ സുറിയാനി സഭ കേന്ദ്ര യൂത്ത് അസോസിയേഷൻ നേതൃത്വത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തൃശൂർ കാൽഡിയൻ സെന്ററിലാണ് ചടങ്ങ് നടന്നത്. ട്രൈംഫൻ 2023 എന്ന പേരിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ ഡോക്ടർ പി ഭാനുമതി ഉദ്ഘാടനം ചെയ്തു. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സഭയിലെ എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി മറ്റ് നേട്ടങ്ങൾ വിജയിച്ചവരെ അനുമോദിച്ചു. ഫാദർ ജാക്സ് ചാണ്ടി, പൌരസ്ത്യ കൽദായ സുറിയാനി സഭ ചെയർമാൻ എ എം ആന്റണി, വുമൻസ് യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് സിസ്റ്റർ ഡോക്ടർ ജിൻസി ഒറ്റത്തോട്ടിൽ, ജോഫിൻ ജോൺ ഉല്ലുക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരായ ജോഫിൻ അരുൺ, ഗിഫ്റ്റൻ, നിതിൻ, ബിജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിൽമ ചെയർമാനായിരുന്ന ബാലൻ മാസ്റ്റർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഡിസിസി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം മുൻ കെ പി സി സി പ്രസിഡന്റ് വി എൻ സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ, യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ്, മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ, ഭാസ്കരൻ ആദംകാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷനേഴ്സ് സംഘ് വടക്കാഞ്ചേരി ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കേരള ഗവൺമെന്റ് സർക്കാർ സർവീസ് പെൻഷൻകാരോട് അനുവർത്തിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് സമരം നടത്തിയത്. 2019 നടപ്പിലാക്കിയ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, 2021 മുതലുള്ള ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക, മെഡിസിപിയിലെ അപാകത പരിഹരിക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. രക്ഷാധികാരി വത്സല കുമാരി ഉദ്ഘാടനം ചെയ്തു. മുരളീധരൻ ചക്കുത്ത് അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മിക്കുട്ടി, മോഹനപ്രസാദ്, കെ കൃഷ്ണകുമാർ, കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് മേഖലയിലെ ക്വാറികളുടെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം രംഗത്ത്. ഇക്കഴിഞ്ഞ മഴക്കാലത്ത് മാത്രം 15 പ്രദേശങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്നും മുഴക്കങ്ങളും നേരിയ ഭൂചലനങ്ങളും ഉണ്ടായതെന്ന് കേരള കോൺഗ്രസ്. നിരവധി കരിങ്കൽ ക്വാറികൾ ഉള്ള പുതുക്കാട് മേഖലയിൽ വൻതോതിലുള്ള പാറഖനനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വനമേഖലയുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിതെന്നും അതിനാൽ തന്നെ വിശദമായ പരിശോധനകൾക്കും പഠനത്തിനു ശേഷം മാത്രമേ ക്വാറികളുടെ പ്രവർത്തനം ഇനി അനുവദിക്കാവൂ എന്ന് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടു. ജില്ലാ ഭരണകൂടം ഇടപെട്ട് ക്വാറികളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചില്ലെങ്കിൽ ജനകീയ സമരം ആരംഭിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിത്തു ജോർജ് താഴേക്കാടൻ, ജസ്മോൻ ചാക്കുണ്ണി, അഡ്വക്കേറ്റ് സന്തോഷ് എന്നിവർ പങ്കെടുത്തു.
കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 39-ാം സ്ഥാപക ദിന സമ്മേളനം തൃശൂരിൽ നടക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിലാണ് സമ്മേളനം നടക്കുക. ജൂലൈ 12-ന് രാവിലെ 10:30 നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന സമാപന സമ്മേളനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഉദ്ഘാടനം ചെയ്യും. യാത്രയപ്പ് സമ്മേളനം സംസ്ഥാന കൌൺസിൽ അംഗം കൗൺസിൽ യോഗം ആദരിക്കൽ തുടങ്ങിയവയും സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ, ജനറൽ സെക്രട്ടറി വി എം ഷൈൻ, ബി ഗോപകുമാർ, കെ ജെ കുര്യാക്കോസ്, പി ഐ സുബൈകുട്ടി എന്നിവർ പങ്കെടുത്തു. ചിത്രകാരൻ ഹാരിഷ് തച്ചോടിയുടെ ഏകാംഗ ചിത്ര പ്രദർശനം തൃശൂരിൽ നടക്കും. കേരള ലളിതകലാ അക്കാദമിയിലാണ് പ്രദർശനം നടക്കുക. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിന് ജൂലൈ 12-ന് രാവിലെ 11-ന് തുടക്കമാകും. മുൻമന്ത്രി വി എസ് സുനിൽകുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് ചിത്രങ്ങളും ഫോട്ടോഗ്രാഫി ചിത്രങ്ങളും അടക്കം 50-ഓളം ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കും പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹാരിഷ് തച്ചോടി, കെ എസ് ഹരിദാസ്, പി എസ് ഗോപി, അനിത വർമ്മ എന്നിവർ പങ്കെടുത്തു. ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പാലക്കാട് ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതി. കരാർ കമ്പനിക്കെതിരെ ടി എൻ പ്രതാപൻ എംപി രംഗത്ത്. നിർമ്മാണത്തിലെ അഴിമതി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും എംപി. ഉത്സവ പറമ്പുകളിലെ ആനച്ചന്തം കൊമ്പൻ ശങ്കരൻ കുളങ്ങര മണികണ്ഠൻ ചെരിഞ്ഞു. വിടവാങ്ങിയത് തൃശൂർ പൂരത്തിൽ അരനൂറ്റാണ്ടിലധികം കാലം തിടമ്പേറ്റിയ കൊമ്പൻ. തൃശൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച വീട്ടമ്മ മരിച്ചു. ദേശമംഗലം കൊണ്ടയൂർ സ്വദേശിനി അമ്മാളുകുട്ടിയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തൃശൂർ നഗരത്തിൽ വൻ തീപിടുത്തം. ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള ടയർ റീട്രേഡിംഗ് ഗോഡൌണിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.